ഇന്ന് മറ്റൊരു തരം ജോയിൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബോൾട്ട്, നട്ട് എന്നിവയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് ഒരു സെമി പെർമനൻ്റ് ജോയിൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് റിവറ്റഡ് ജോയിൻസ് ആണ്. റിവറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂണിൻ്റെ ഷേപ്പിലുള്ള ഒരു മെറ്റൽ പാർട്ടാണ്. അതിന് കൂണിൻ്റെ പോലെ കുടയുണ്ടായിരിക്കും, അടിയിലേക്ക് ഒരു വാലും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് രണ്ട് ഹോളിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് പഴുപ്പിച്ച ശേഷമാണ് ഇറക്കി വെച്ച് നമ്മൾ പ്രസ് ചെയ്ത് രണ്ടറ്റം ഒരേ ഷേപ്പിലാക്കി എടുക്കും. അങ്ങനെ നമ്മൾ ജോയിൻ്റ് ഉണ്ടാക്കുമ്പോൾ അതൊരു പെർമനൻ്റ് ജോയിൻ്റിൻ്റെ ഗുണം ചെയ്യുന്നു. സാധാരണ നമ്മൾ പെർമനൻ്റ് ജോയിൻ്റായിട്ട് ഉപയോഗിക്കുന്നത് വെൽഡിങ്ങാണ്. വെൽഡിങ്ങിൽ നമ്മൾ രണ്ട് ലോഹവും ഉരുക്കിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് അവിടെ അതിൻ്റെ സ്ട്രക്ചറിന് ചില വ്യത്യാസങ്ങളുണ്ടാകുന്നു. ഒരു ലോങ് ജോയിൻ്റ് ആണെങ്കിൽ അവിടെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ചില രൂപമാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ റിവറ്റ് മാത്രമേ നമ്മൾ ചൂടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരിക്കൽ പോലും നമ്മുടെ മെയിൻ പ്ലേറ്റുകൾക്ക് യാതൊരു വിധത്തിലുള്ള രൂപമാറ്റങ്ങളും ഉണ്ടാകുകയില്ല. ഇനി ഈ റിവറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് കുറേ അളവുകളുണ്ട്, ആനുപാതികമായിട്ടുള്ള അളവുകൾ. അതിൻ്റെ ഡയമീറ്റർ എപ്പോഴും നമ്മൾ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും പ്ലേറ്റിൻ്റെ തിക്നെസ് ആയിരിക്കും തന്നെ. പ്ലേറ്റ് ഉപയോഗിക്കുന്നത് മിക്കവാറും ബോയിലേഴ്സ്, ഗേർഡേഴ്സ്, ബ്രിഡ്ജസ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ പ്ലേറ്റിൻ്റെ തിക്നെസ് എന്താണോ അത് വെച്ചാണ് നമ്മൾ എപ്പോഴും ഒരു റിവറ്റിനെ ഡിസൈൻ ചെയ്യുന്നത്. നമുക്കറിയാം ഐഫൽ ടവർ എല്ലാവരും കേട്ടിട്ടുണ്ട്, പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. അത് മുഴുവനായിട്ട് ജോയിൻ ചെയ്യിക്കുന്നത് റിവറ്റ്സ് ഉപയോഗിച്ചാണ്. അതുപോലെ വലിയ പാലങ്ങൾ, അങ്ങനെയെല്ലാം റിവറ്റഡ് ജോയിൻസ്, ഇരുമ്പിൻ്റെ പാലങ്ങളെല്ലാം റിവറ്റഡ് ജോയിൻസ് ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നത്. നമ്മളവിടെ ഈ റിവറ്റിൻ്റെ വണ്ണം കണ്ടുപിടിക്കുന്നത് പ്ലേറ്റിൻ്റെ തിക്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ്. പ്ലേറ്റിൻ്റെ തിക്നെസ് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണോ, സാധാരണ നമുക്ക് പഠിക്കാൻ തരുന്നത് 16 മില്ലിമീറ്റർ തിക്നെസ്, 25 മില്ലിമീറ്റർ തിക്നെസ് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ 16 മില്ലിമീറ്റർ തിക്നെസ് ആണെങ്കിൽ നമുക്ക് തരുന്ന ഇക്വേഷൻ ഡി ഈക്വൽസ്, ഡി മീൻസ് ഡയമീറ്റർ ഓഫ് റിവറ്റ്, ഡി ഈസ് ഈക്വൽ ടു 6√T, 6 × √T. നമുക്ക് ടി തന്നിരിക്കുന്നത് 16 ആണ്, അപ്പോൾ റൂട്ട് ടി ആകുമ്പോഴത്തേക്കും 16 റൂട്ട് 4 ആണ്. അപ്പോൾ 6 × 4 = 24 മില്ലിമീറ്റർ ആയിരിക്കും. അതായിരിക്കും നമുക്ക് ബേസിക്കായിട്ട് എടുക്കുന്ന അളവ്. പിന്നെ നമ്മൾ റിവറ്റിൻ്റെ ഒരു സെൻറ്റർ മുതൽ ഒരു പ്ലേറ്റിൻ്റെ എഡ്ജ് വരെയുള്ള ദൂരം മാർജിൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് 1.5D ആയിരിക്കും. അതിനുശേഷം രണ്ട് റിവറ്റുകൾ ഉണ്ടെങ്കിൽ അവയ്ക്കിടയിലുള്ള ദൂരം 2D അല്ലെങ്കിൽ 2D + 6, രണ്ട് അളവുകളുണ്ടാകും, രണ്ട് കണ്ടീഷനിലായിരിക്കും. പിന്നെ റോ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഒരു വരി ചെയ്യുന്നു, രണ്ടാമത്തെ ഒരു വരി ചെയ്യുന്നു. അവിടെ നമ്മൾക്ക് രണ്ട് റിവറ്റ് തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്, അത് പിച്ച് എന്നാണ് പറയുന്നത്. നമ്മൾ റോയുടെ പിച്ച് ആയിരുന്നു, റോ പിച്ച് അതിന് നമ്മൾ 3D ആണ് എടുക്കുന്നത്. പിന്നെ റിവറ്റിൻ്റെ ഹെഡിൻ്റെ ഡയമീറ്റർ ആണെങ്കിൽ 1.6D ആയിരിക്കും. റിവറ്റിൻ്റെ ഹെഡിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ 0.7D ആയിരിക്കും. അത് വരയ്ക്കേണ്ട മെത്തേഡ് നമുക്ക് ഡ്രോയിങ്ങിൽ കാണിച്ചു തരാം. നമ്മൾ സാധാരണ ചെയ്യുന്ന ഉപയോഗിക്കുന്ന റിവറ്റ്സ് സ്നാപ്പ് ഹെഡ്, കപ്പ് ഹെഡ്, കൗണ്ടർ സങ്ക് ഹെഡ്, പാൻ ഹെഡ്, ഇങ്ങനെ റൗണ്ട് കൗണ്ടർ സങ്ക്, ഇങ്ങനെ മൂന്ന് നാല് തരമാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എപ്പോഴും സ്നാപ്പ് കപ്പ് ഹെഡ് എന്ന് പറയുന്ന ആ റിവറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്കിനി ആ ഡ്രോയിങ് ഇങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതാണ് ഒരു റിവറ്റ്. ഇന്ന് മൂന്ന് ഭാഗങ്ങളുണ്ട്. ഏറ്റവും മുകളിലെ ഹെഡ് എന്ന ഭാഗമുണ്ട്, അതിനടിയിലായി ഷാങ്ക് ഉണ്ട്, അതിനടിയിലായി ടേപ്പറായിട്ടുള്ള ഒരു ടെയിലും ഉണ്ടായിരിക്കും. നമ്മൾ റിവറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് പ്ലേറ്റുകൾ മുൻകൂട്ടി ഹോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതിനുള്ളിലേക്ക് നമ്മൾ റിവറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നു. അതോടൊപ്പം അതിൻ്റെ അടിവശത്ത് നിന്ന് റിവറ്റ് ഹെഡിൻ്റെ ഷേപ്പിലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് അതിനെ നമ്മൾ മുകളിലെ ഹെഡ് പോലെ തന്നെ അടിവശവും ശരിയാക്കി എടുക്കുന്നു. അങ്ങനെ നമ്മുടെ റിവറ്റ് ഹെഡ് രണ്ട് വശവും തയ്യാറായിട്ടുണ്ട്. പ്ലേറ്റ്
ഫേമായി ജോയിൻ ആയിട്ടുണ്ടായിരിക്കും. തയ്യാറായിരിക്കുന്ന നമ്മുടെ ജോയിൻ്റ് ഇങ്ങനെയായിട്ട് ഇരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട അളവുകളായിട്ട് നമ്മൾ പറയുന്നത്, ഒന്ന് റിവറ്റിൻ്റെ വണ്ണമാണ്, അത് നമ്മൾ ഡി എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ റിക്വസ്റ്റ് ഉണ്ട്. ഡി ഈക്വൽസ് 6√3 എന്നാണ് പറയുന്നത്. റിവറ്റ് ഹെഡിൻ്റെ ഡയമീറ്റർ 1.6 ബി ആയിരിക്കും. അതിൻ്റെ ഹൈറ്റ് 0.7 ബി ആയിരിക്കും. നമുക്കിവിടെ കാണാം. പിന്നെ നമ്മൾ ജോയിൻ ചെയ്യുന്ന പ്ലേറ്റിൻ്റെ എഡ്ജിൽ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും, അത് 10 ഡിഗ്രി ആണ്. അടുത്തായി നമ്മുടെ റിവറ്റ് ഹെഡിൻ്റെ സെൻറ്റർ മുതൽ ആ പ്ലേറ്റിൻ്റെ എഡ്ജ് വരെയുള്ള ദൂരം മാർജിൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് 1.5 ഡി ആയിരിക്കും. പ്ലേറ്റിൻ്റെ തിക്നെസ് ടി എന്നായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്. എപ്പോഴും നമുക്ക് ടി ആണ് തരുന്നത്. ആ ഡയമെൻഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ബാക്കി ഡയമീറ്റർ കണ്ടുപിടിക്കുന്നത്. അല്ല, പിന്നീടുള്ളൊരു അളവാണ് ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് ഒരു റിവറ്റിൻ്റെ ഹെഡിൻ്റെ സെൻറ്ററിൽ മുതൽ അടുത്ത റോയിലുള്ള റിവറ്റ് ഹെഡ് വരെയുള്ള ആ ദൂരത്തെ നമ്മൾ 3D എന്ന ഡിസ്റ്റൻസാണ് എടുക്കുന്നത്. ആദ്യമായി വെർട്ടിക്കൽ സെൻറ്ററിലേ മറിക്കുക. ഏത് റൗണ്ട് ഒബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ അതിന് മുന്നോടിയായി ഒരു സെൻറ്ററിലേ മറിക്കേണ്ടതാണ്. നമ്മുടെ രണ്ട് റിവറ്റുകൾക്കിടയിലുള്ള ദൂരം 2D + 6 mm, അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് 2D എന്ന് പറയുമ്പോഴത്തേക്ക് 48 mm പ്ലസ് 6 എന്ന് പറയുമ്പോഴത്തേക്ക് 54 mm ഗ്യാപ്പിലാണ് നമ്മൾ അടുത്ത സെൻറ്ററിലേ വരയ്ക്കേണ്ടത്. രണ്ടും പാരലൽ ലൈൻസ് ആയിരിക്കണം. മിനി ഡ്രാഫ്റ്റ് ഉപയോഗിച്ച് വരയ്ക്കുന്നതായിരിക്കും എപ്പോഴും സൗകര്യം. ആ രണ്ട് ചെയിൻ ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ മുകളിലെ അറ്റത്തേക്ക് മാക്സിമം ഉയർത്തിയിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അതായിരിക്കും രണ്ട് പ്ലേറ്റുകളും തമ്മിൽ ചേരുന്ന ആ ജോയിൻ ലൈൻ ആയിരിക്കും അത്. അവിടെ നിന്ന് മുകളിലേക്കും താഴേക്കും നമ്മൾ ഒരു കോമ്പസ് ഉപയോഗിച്ച് പ്ലേറ്റിൻ്റെ തിക്നെസ് മാർക്ക് ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന തിക്നെസ് 16 mm ആണ്. കോമ്പസ് ഉപയോഗിക്കുന്ന നമുക്ക് ഒരിക്കലും അളവുകൾക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. അങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ റിവറ്റിൻ്റെ ഡയമീറ്റർ 24 mm ആണ്, അതുകൊണ്ട് റേഡിയസ് നമ്മൾ 12 mm എടുക്കുക. അത് നമ്മളൊരു കോമ്പസ് എടുത്തതിന് ശേഷം ട്രാൻസ്ഫർ ചെയ്യുക. 12 mm കോമ്പസ് എടുക്കുക. സെൻട്രൽ ലൈനിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അങ്ങനെ റിവറ്റിൻ്റെ രണ്ട് ഡയമീറ്റർ നമുക്ക് വരയ്ക്കാം. നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത് നമ്മൾ റിവറ്റ് ഹെഡിൻ്റെ ഹൈറ്റാണ് വരയ്ക്കേണ്ടത്. അത് 0.7 ഡി ആണ്. അത് 17 mm വരുന്നുണ്ട്. പിന്നുള്ള ഡയമീറ്ററാണ് 1.6 ഡി ആണ്, 39 mm ആണ് വരുന്നത്. നമ്മളത് 20 mm വെച്ചിട്ട് രണ്ട് ഹാഫാക്കി മാറ്റുക. 40 mm നമുക്ക് സൈസ് ടോട്ടൽ എടുക്കാം. ഇനി നമ്മൾ ആ ഹെഡിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഒരു ഡയഗണൽ വരയ്ക്കുന്നുണ്ട്. ഇവിടെ സെൻട്രൽ ലൈനിൽ നിന്ന് താഴെ റൈറ്റ് കോർണറിലേക്ക് മാറ്റി ഒരു ഡയഗണൽ വരയ്ക്കുന്നു. ആ ഡയഗണലിനെ നമ്മൾ ബൈസെക്റ്റ് ചെയ്യുക. നമുക്കറിയാം സെൻട്രിൽ നിന്ന് ദൂരം കൂട്ടിയെടുത്ത് രണ്ട് ആർക്ക് കട്ട് ചെയ്തിട്ട് ആ കിട്ടുന്ന ലൈനിനെ നമ്മൾ കണക്റ്റ് ചെയ്യുക. അത് നമ്മൾ സെൻട്രൽ ലൈനിൽ എവിടെ കട്ട് ചെയ്യുന്നു എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ആർക്ക് വരച്ചു. ഇനി സെൻട്രൽ ലൈനിൽ ആ ഹെഡിൻ്റെ താഴെ ലൈനിൽ നിന്ന് നമ്മളിപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈൻ വരെയുള്ള ദൂരം നമ്മൾ കോമ്പസിലോ ഡിവൈഡേഴ്സിൽ എടുക്കുക. അത് 4 പോയിൻ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഒന്നാമത്തേത് 2 ഇവിടെ, 3 ഇവിടെ. അത് ഡിവൈഡേഴ്സിൽ മാർക്ക് ചെയ്യായിരിക്കും ഏറ്റവും സൗകര്യം. എന്നിട്ട് ആ പോയിന്റിൽ കുത്തി നമ്മൾ റേഡിയസ് എടുത്ത് ഈ തന്നിരിക്കുന്ന റേഡിയസ് 1.6 എടുത്ത് റേഡിയസ് എടുത്ത് നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. അത് നമ്മൾ അത് തന്നെ തെളിച്ച് വരയ്ക്കാൻ നമുക്ക് മാറ്റമൊന്നും വരുത്തേണ്ട കാര്യമില്ല. നമുക്കത് 4 സർക്കിളും ഒരേ സമയത്ത് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അളവുകൾക്കൊന്നും മാറ്റം വരാതെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി റിവറ്റിൻ്റെ സെൻട്രൽ ലൈനിൽ നിന്ന് പ്ലേറ്റിൻ്റെ എഡ്ജ് വരെയുള്ള ദൂരം 1.5 ഡി, അതിൻ്റെ ആ ദൂരത്തിന് പേര് പറയുന്നത് മാർജിൻ എന്നാണ് പറയുന്നത്. അത് രണ്ടും ഇതേപോലെ കോമ്പസിലെടുത്ത് തന്നെ വരയ്ക്കുക. അതിനൊരു ടേപ്പറായിട്ടൊരു ഷേപ്പാണ്, അതായത് ഒരു സ്ലാൻഡ് ഹൈറ്റാണ് കാണിക്കുന്നത്. അവിടെ 10 ഡിഗ്രി ചരിച്ച് നമ്മളത് വരയ്ക്കുക.
രണ്ടും ഒരേ ഡയറക്ഷൻ തന്നെ ചരിച്ച് മിനി ഡ്രാഫ്റ്റിൻ്റെ ആംഗിൾ മാറ്റണ്ട. പിന്നീട് നമ്മൾ ടോപ്പ് പ്ലേറ്റ്, രണ്ട് പ്ലേറ്റുകളാണ്, ടോപ്പ് പ്ലേറ്റ് നമ്മൾ ഫുള്ളായിട്ട് വരയ്ക്കുക. നടുക്കത്ത് ഒരിക്കലും റിവറ്റിനെ ക്രോസ് ചെയ്യാത്ത രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അവിടെ ആ എഡ്ജ് രണ്ട് നമ്മൾ കട്ട് ചെയ്തതായിട്ട് അസ്യൂം ചെയ്യുകയാണ്. റിവറ്റിൻ്റെ ഡയമീറ്റർ കൂടി നമ്മൾ ബോൾഡാക്കി വരയ്ക്കുക. ഇനി നമുക്ക് കട്ടിംഗ് എഡ്ജ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ഹാച്ച് ചെയ്യണം. നമ്മളിതിനും പഠിച്ചിട്ടുള്ളതാണ്, ഒരു സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ഹാച്ച് ചെയ്തായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഹാച്ചിങ് ലൈൻ, അത് 45 ഡിഗ്രി നമ്മൾ മിനി ഡ്രാഫ്റ്റർ ഹെഡിൽ എടുത്തതിന് ശേഷം വരയ്ക്കുക. ബാക്കിലേക്ക് വരയ്ക്കണം, റിവേഴ്സായിട്ട് വരയ്ക്കണം. അതായത് മുമ്പിലേക്ക് വരച്ചതിന് മുകളിലേക്ക് ഒരിക്കലും മിനി ഡ്രാഫ്റ്റ് വരാൻ ശ്രമിക്കരുത്, വരച്ചതിന് ശേഷം ബാക്കിലേക്ക് നമ്മൾ മിനി ഡ്രാഫ്റ്റ് വരയ്ക്കാവുള്ളൂ. അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മളൊരു 3 മില്ലിമീറ്റർ ഡിസ്റ്റൻസ് കൊടുക്കുക രണ്ട് വരകൾക്കിടയിൽ. മുകളിലത്തെ പ്ലേറ്റെല്ലാം ഒരു ഡയറക്ഷൻ തന്നെ കാണിക്കുക, രണ്ട് പ്ലേറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേ കാണിക്കാവുള്ളൂ. ഒരു പ്ലേറ്റ് കംപ്ലീറ്റ് ആക്കി. മറ്റേ സ്കെയിലിൽ ഇപ്പോഴും 90 ഡിഗ്രി 45 ഡിഗ്രി തന്നെ ഇരിക്കുന്നത്, അത് വെച്ച് റിവേഴ്സ് അത് മറിക്കുക. അപ്പോൾ നമ്മൾ ആ വര സ്റ്റാർട്ട് ചെയ്യുന്നത് മുകളിലത്തെ ലൈൻ എൻ്റെ എവിടെയാണോ അവിടെ നിന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പടം കാണാനായിട്ട് നമുക്കൊരു നീറ്റ്നെസ്സും ഒരു ഭംഗിയൊക്കെ ഉണ്ടാകും ആ പടം കാണുമ്പോഴത്തേക്കും. ഇങ്ങനെ നമ്മൾ സെക്ഷണൽ എലിവേഷൻ കാണിക്കുക. ആ സെക്ഷൻ എടുക്കുന്നത് ഒരു ലൈനുണ്ട്, അത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സെക്ഷൻ എലിവേഷൻ കംപ്ലീറ്റ് ആയി, നമുക്ക് അതിൻ്റെ പ്ലാൻ വരയ്ക്കണം. അപ്പോൾ നമ്മൾ മറ്റേ റിവറ്റ് മുകളിലത്തെ റിവറ്റ് കഴിഞ്ഞ ഒരു 6 സെൻറ്റിമീറ്റർ അല്ലെ 60 മില്ലിമീറ്റർ താഴേക്ക് മാറ്റി വീണ്ടും സെൻട്രൽ ലൈൻ വരയ്ക്കുക. അവിടെ നിന്ന് റോ പിച്ച് എന്ന് പറഞ്ഞ ഒരു പിച്ചുണ്ട്, അതായത് 3D ആണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3D ആകുമ്പോൾ 72 മില്ലിമീറ്റർ വരും. നമ്മൾ കോമ്പസ് എടുക്കുക, 72 മില്ലിമീറ്റർ കോമ്പസിൽ എടുത്തതിന് ശേഷം ആദ്യം ഇട്ട ലൈനിൽ നിന്ന് താഴേക്ക് രണ്ട് പ്രാവശ്യം മാർക്ക് ചെയ്യണം. ഒന്ന് മാർക്ക് ചെയ്ത് അടുത്ത് രണ്ടെണ്ണം. മിനിമം 3 റോ റിവറ്റ് നമ്മൾ കാണിക്കണം എന്നാണ് റൂള്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയാണ് 3 സെൻറ്റർ ലൈൻ വരയ്ക്കുന്നത്. ആ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിലായിരിക്കും നമ്മൾ കോമ്പസ് പ്ലേസ് ചെയ്യേണ്ടത്. നമ്മൾ റേഡിയസ് എടുക്കാനായിട്ട് സ്കെയിലിലേക്കൊന്നും പോകണ്ട, നമ്മൾ ആദ്യം കൃത്യമായിട്ട് തന്നെയാണ് മുകളിലത്തെ ലൈൻ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് 12 മില്ലിമീറ്റർ അവിടെയുണ്ട്. നമ്മൾ അവിടെ ചെയ്യുന്നത് ഡോട്ടഡ് ലൈൻ ആയിരിക്കും, കാരണം റിവറ്റിൻ്റെ ഷാങ്ക് നമുക്ക് മുകളിൽ നോക്കി കാണാൻ നോക്കില്ല, അത് ഹോളിനുള്ളിലായിരിക്കും. നമ്മൾ അതുകൊണ്ടതെല്ലാം ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ചായിരിക്കും വരയ്ക്കുന്നത്. ഒരു ഡയമെൻഷൻ തന്നെ ആയിരിക്കും എല്ലാ റിവറ്റിനും. അപ്പോൾ നമുക്ക് ആ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 6 റിവറ്റിൻ്റെ ഡയമീറ്ററും ഇൻഡിക്കേറ്റ് ചെയ്യാനോട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഡയമീറ്റർ, ഹെഡിൻ്റെ ഡയമീറ്റർ എടുത്ത് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. അത് 6 ഹോളും 6 ഹെഡ് നമുക്ക് ഒരേ സമയത്ത് വരയ്ക്കാം. ഇനി വേണ്ടത് പ്ലേറ്റിൻ്റെ എഡ്ജ് നമ്മളൊന്ന് വരയ്ക്കണം. അപ്പോൾ ആ സ്ലോപ്പുള്ള എഡ്ജിൻ്റെ 2 കോർണർ പോയിൻറ്റിലും നമ്മൾ താഴേക്ക് റഫ് ലൈൻ വരയ്ക്കുക, അതായത് കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഇത് ബോട്ടം പ്ലേറ്റാണ്, ബോട്ടം പ്ലേറ്റിൻ്റെതും വരയ്ക്കുക. തെളിയാത്ത രേഖകളായിരിക്കണം വരയ്ക്കേണ്ടത്. ഇനി മുകളിലത്തെ പ്ലേറ്റിൻ്റെ എഡ്ജ് വരയ്ക്കുക, താഴത്തെ പ്ലേറ്റിൻ്റെ എഡ്ജ്, അത് രണ്ടും വരയ്ക്കുക. എല്ലാം പാരലൽ ലൈൻസ് ആയിരിക്കണം. മുകളിൽ നിന്ന് റിവറ്റ് നിന്നൊരു 5 മില്ലിമീറ്റർ മുകളിലേക്ക് മാറ്റി ഒരു പ്ലേറ്റ്, 5 മില്ലി മാറ്റി വേറൊരു പ്ലേറ്റ്, 2 പ്ലേറ്റും 2 ഇഞ്ചും സെപ്പറേറ്റ് വരയ്ക്കുക. അതിനുശേഷം താഴെയും അതുപോലെ തന്നെ ചെയ്യുക. നമ്മൾ
ഈ പ്ലേറ്റ് കട്ട് ചെയ്തിട്ടത് അസ്യൂം ചെയ്യും. ഇപ്പം മുകളുടെ ഒരു എഡ്ജ് നമുക്ക് ശരിക്കും മെഷീനിൽ കട്ട് ചെയ്ത് തന്നെയായിരിക്കും, അത് നമുക്ക് കൃത്യമായിട്ട് തന്നെ വരയ്ക്കുക. രണ്ട് എഡ്ജ് മുകളിൽ നിന്ന് കാണാം, താഴെയുള്ളത് നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഡോട്ട് ലൈൻസ് ആയിരിക്കണം. അതിങ്ങനെ വരയ്ക്കുക. അതിനുശേഷം ടോപ്പ് പ്ലേറ്റിൻ്റെ ഈ എഡ്ജ് നമ്മൾ കട്ട് ചെയ്തായിട്ട് അസ്യൂം ചെയ്യുന്ന ഇങ്ങനെ കാണിക്കുക, ഒരു സിക്സാഗ് ലൈൻ ഇടയ്ക്ക് കൊടുക്കുക, ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ട് സൈഡിലും അതിനെ കാണിക്കുക. രണ്ട് രീതി ചെയ്യാം. ഒന്ന് ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന മെത്തേഡാണ്, മറ്റൊന്ന് നമുക്ക് മറ്റേ എഡ്ജ് അവിടെ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സിക്സാഗ് ഒരു സെഡ് അവിടെ വരയ്ക്കുക, അപ്പോൾ നമ്മളത് കട്ട് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയുള്ളത് നമ്മൾ ഈ റഫായിട്ട് ലൈൻ വരയ്ക്കുക. ഇപ്പോൾ ബോട്ടം പ്ലേറ്റും ടോപ്പ് പ്ലേറ്റും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കുന്ന ആ പടം കംപ്ലീറ്റ് ഉണ്ട്. ഇനി വേണ്ടത് ആ റിവെറ്റിൻ്റെ റോ പിച്ചാണ്. നമ്മളത് 3D ആണ് എടുക്കേണ്ടത്. 3D നമ്മൾ 72 mm ആണ് സാധാരണ നമുക്ക് വരയ്ക്കാറുള്ളത്. നമ്മൾ മുകളിൽ കാണുന്ന വ്യൂ ഇങ്ങനെ ഈ റിവെറ്റിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ പ്ലേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ലൈൻ നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചിട്ട് അവിടെ രണ്ട് മാർക്ക് ആരോ മാർക്ക് കൊടുക്കുക, അതിനൊരു പേര് കൊടുക്കുക. നമ്മൾ A എന്നായിട്ടിരിക്കുന്നത് അതാണ് നമ്മൾ മുകളിലേക്ക് മാറ്റി സെക്ഷണൽ എലിവേഷൻ ത്രൂ A എന്ന് കാണിച്ചിരിക്കുന്നത്. ആ ലൈൻ ഇല്ല എങ്കിൽ നമുക്ക് പടം കംപ്ലീറ്റ് ആകില്ല.